السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحابه الفائزين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أما بعد، آدرني رايا فنديدن مار ومراكل بريا پتر اكشيرا کل متعلمين کل سهودر سهودن مار. الله سبحانه وتعالى اي مهتايا سنگم ഈ സ്ഥാപനത്തിൻ്റെ പത്താം വാർഷികം ദിക്ർ സലാത്തിൻ്റെ സദസ് അല്ലാഹു സ്വീകരിക്കുകയും നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരികയും ദുനിയാവിലും ഖബറിലും ആഖിറത്തിലുമെല്ലാം രക്ഷപ്പെടാനും വിജയിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രാവിലെ മുതൽ ഈ പരിപാടിയുമായി സഹകരിക്കുന്നവരാണ് ഈ സദസ്സിലുള്ള എല്ലാ ആളുകളും. ക്ഷീണമുണ്ടെങ്കിലും ആ ക്ഷീണം തീർക്കാൻ കിടക്കാനോ അല്പമൊന്ന് ഉറങ്ങാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി. പരിപാടി കഴിഞ്ഞ് നാളെ രണ്ട് പരിപാടി, ഒന്ന് കൊടുങ്ങല്ലൂരിലും മറ്റൊന്ന് പാലക്കാടും. അത് രണ്ടിനും എത്തണമെങ്കിൽ നാളെ ഉച്ചയോടുകൂടെയെങ്കിലും അവിടെ തിരിച്ചെത്തണം. വരുന്ന വഴി നേരത്തെ പറഞ്ഞതുപോലെ കാഞ്ഞങ്ങാട് നിന്ന് ചെർക്കളം വരെ വലിയ പ്രയാസം. അവിടെ നിന്ന് കഴിഞ്ഞ് കാസർഗോഡ് നിന്ന് ഏതാണ്ട് കുമ്പള വരെ അതിനേക്കാളും പ്രയാസം. വരുന്ന വഴിയിൽ നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി, ബാക്കി വിശ്രമിക്കാനൊന്നും നിൽക്കാതെ നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നെത്തിയപ്പോൾ അല്പമൊന്ന് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറലായിരിക്കുമെന്ന് വിചാരിച്ചെങ്കിലും സമയം ഒരുപാടായതിനാൽ നേരെ സ്റ്റേജിൽ കയറി. ഇപ്പോൾ ഈ സദസ്സിലുള്ള നിങ്ങളും ക്ഷീണത്തിലാണ്, ഞാനും ക്ഷീണത്തിലാണ്. അതുകൊണ്ട് പ്രസംഗത്തിലൊന്നും കടക്കാതെ ദിക്കറും സലാത്തും ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യമായ വിഷയം നമ്മുടെ കാണ്ടപുരം ഉസ്താദും മറ്റുള്ള സാരാത്ഥ്യങ്ങളും പങ്കെടുക്കുന്ന വലിയ പരിപാടി. അതൊക്കെ ഇൻഷാ അല്ലാ അള്ളാഹു ഭംഗിയാക്കി നടത്തി തരട്ടെ എന്ന് ദുആ ചെയ്യാം. ഇലാ ഹദ്റത്തി നബി സയ്യിദിന വ മൗലാന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإلى رواه أهل الخير كلهم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ആദ്യമായി അല്പനേരം നമ്മൾ തൗബ ചെയ്യുകയാണ്. ഏതൊരു സദസ്സിൻ്റെയും ഒന്നാമത്തെ കവാടം തൗബയാണ്. ഒരു തെരീക്കത്തിൽ കടക്കുന്ന മുരീദിൻ്റെ ആദ്യത്തെ കവാടം തൗബയാണ്. ഒരു ദിക്ർ ഹൽക്കയുടെ ആദ്യത്തെ കവാടം തൗബയാണ്. ഏത് സദസ്സും ഒന്നാമത് തൗബയായിരിക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിക്കാഹ് വരെ തുടങ്ങുന്നത് തൗബ കൊണ്ടാണ് പഴയ കാലങ്ങളിൽ. ഇന്നിപ്പോൾ അതിനൊന്നും സമയമില്ല അല്ലേ. പഴയ കാലങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
സവജത്തുക്ക വാങ്കാഹത്തുക്ക പറയുന്നതിന് മുമ്പ് തൗബയുടെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കാരണം മകളുടെ കല്യാണം വലിയാകുന്ന ബാപ്പ നിർവഹിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആങ്ങളെയോ ബന്ധപ്പെട്ട വലിയോ നിർവഹിക്കാൻ പോവുകയാണ്. പരിപൂർണ അർഹനാവണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് മുഴുവനും മായ്ക്കപ്പെട്ട് പരിപൂർണ അർഹനാകാൻ, നല്ല ശുദ്ധനാകാൻ വേണ്ടി തൗബയുടെ വചനം ചൊല്ലിക്കൊടുക്കും. ഇപ്പോൾ അതങ്ങനെ കാണാനില്ല. ഈ അടുത്ത പ്രാവശ്യം, കഴിഞ്ഞ വർഷം ഞാൻ സിംഗപ്പൂരിൽ ചെന്നപ്പോൾ അവിടെ ഒരു നിക്കാഹിൽ പങ്കെടുക്കാൻ ചാൻസ് കിട്ടി. അവിടുത്തെ ഖതീബ് എല്ലാ എഴുത്തും കുത്തൊക്കെ കഴിഞ്ഞ് സവജത്തുക്ക പറയുന്നതിന് മുമ്പ് അസ്തഗ്ഫിറുല്ലാഹല്ലലീം എല്ലാവരും ഏറ്റങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ ആ പഴയ കാലം ഓർമ്മ വരുന്നു. അപ്പോൾ ഏതിൻ്റെയും തുടക്കം, ഏതിൻ്റെയും കവാടം തൗബയാണ്. അല്ലാതെ ദിക്ര് ഹൽക്കയുടെ ഒന്നാമത്തെ ദിക്ർ തൗബയല്ല. ഒന്നാമത്തെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് മറ്റ് അപൂർവം ചില തരീക്കത്തിൽ മാത്രം ഒന്നാമത്തെ ദിക്ർ അല്ലാഹ് എന്നതാണ്. ഭൂരിഭാഗം തരീക്കത്തോടെയും ഒന്നാമത്തെ ദിക്ർ തഹ്ലീലാണ്. അഫ്ളലു ദിക്ർ അഫ്ളലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ സദസ്സും തുടങ്ങുന്നത് തൗബ കൊണ്ട് തന്നെയാണ്. അല്ലാഹു നമ്മളെ ഒന്ന് ശുദ്ധിയാക്കി തരട്ടെ. തൗബ മൂന്ന് രൂപത്തിലാണ്. മൂന്ന് പേരാണ് ആ തൗബക്കുള്ളത്. നമ്മൾ സാധാരണ പറയുന്ന തൗബ അറബി ഭാഷയിൽ അത്തൗബ, ആ തൗബയാണ് ഒരു മനുഷ്യൻ അല്ലാഹുവിനെ അവൻ്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ നരകത്തെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ഖേദത്തിൻ്റെ പേരാണ് അത്തൗബ. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗം കിട്ടണം, ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്ന ഖേദത്തിൻ്റെ പേരാണ് അൽ ഇനാബ. മൂന്നാമത്തതോ സ്വർഗവും നരകവുമല്ല വിഷയം, അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും എന്നെ അറിഞ്ഞോട്ടെ, പക്ഷെ എനിക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി. ഖുർആൻ അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട് തൂബൂയിൽ അല്ലാഹി തൗബത്തുൻ നസൂഹ, ഇസ്തഗ്ഫിറു റബ്ബക്കും തുടങ്ങിയുള്ള ഉപദേശം അള്ളാഹിൻ്റെ ഉപദേശമാണ്. ആ യജമാനാകുന്ന അള്ളാഹുവിൻ്റെ ഉപദേശത്തെ ഞാൻ സ്വീകരിച്ച് തൗബ ചെയ്യുന്നു, അതിൻ്റെ പേരാണ് അൽ ഔബ. അതാണ് പരിപൂർണ തൗബ എന്ന് പറഞ്ഞാൽ. നരകത്തെ പേടിച്ചുകൊണ്ട് തൗബ ചെയ്യലുണ്ട്, സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് തൗബ ചെയ്യലുണ്ട്. ഇത് രണ്ടും ഒരു വിഷയമാക്കാതെ അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടുക എന്ന ഒരു ഇബാദത്ത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അതാണ് വി വി ഐ പികളുടെ തൗബ. അതാണ് സാധാരണക്കാരെ തൗബ, നരകമോചനത്തിനാണ്. പിന്നെ ഔലിയാക്കന്മാരുടെ തൗബ അല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ തൗബ സ്വർഗത്തിനു വേണ്ടിയാണ്. എന്നാൽ അതിനേക്കാളും വലിയ പവറുള്ള വി വി ഐ പികൾ അവരുടെ തൗബയാണ് അൽ ഔബ. തൗബ, ഇനാബ, ഔബ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിവിടെ വച്ച് നമുക്ക് സ്വർഗം വേണം, നരകം വേണ്ട. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പരിപൂർണ തൃപ്തിയും വേണം, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടുന്ന നീയത്തും നമുക്കുണ്ട്. എല്ലാം ഒത്തണങ്ങി മനസ്സറിഞ്ഞുകൊണ്ട് അല്പനേരം റബ്ബിനോട് നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നമുക്കറിയാം, അറിയാത്തതുമുണ്ട്, ചെറുതും വലുതും എല്ലാമുണ്ട്. എല്ലാം മാപ്പ് ചെയ്ത് എന്നെ ഒന്ന് ശുദ്ധിയാക്കണം. നല്ല മനസ്സോടുകൂടെ ഒന്ന് പറയണം, യാ ഗഫാറു യാ അല്ലാഹ് വഗ്ഫിർ ലനാ യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ് വഗ്ഫിർ ലനാ യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ് വഗ്ഫിർ ലനാ യാ അല്ലാഹ്. ഗഫൂർ, ഗാഫിർ, ഗഫാർ, ഈ മൂന്ന് പേരും പരിശുദ്ധ ഖുർആൻ പറയുന്നതായി കാണാം. ഗാഫിർ എന്ന് പറഞ്ഞാൽ
അല്പം പുറത്തു കൊടുത്താലും അവനെ ഗാഫിർ എന്ന് പറയാം. ഉദാഹരണത്തിന് നമുക്കൊരു 100 ദോഷമുണ്ട്, അല്ലാഹു ഒരെണ്ണമാണ് പുറത്തത്, അല്ലെങ്കിൽ ഒരു 10 പുറത്തു തന്നത്, ബാക്കി 90 ബാക്കിയുണ്ട് എങ്കിൽ അല്ലാഹുവിനെ ഗാഫിർ എന്ന് പറയാം. അല്ലാഹു ആ 100 പുറത്തു തന്നു, അപ്പോഴാണ് അല്ലാഹു ഗഫൂർ ആവുക. 100 പുറത്തു തന്നതിന് ശേഷം വീണ്ടും നമ്മൾ തെറ്റിയത്, അപ്പൊ തൗബ ചെയ്ത് അപ്പോഴും പുറത്തു, വീണ്ടും തെറ്റ് വന്നുപോയി, വീണ്ടും തൗബ ചെയ്ത് അപ്പോഴും പുറത്തു. എത്രയെല്ലാം തെറ്റ് ചെയ്തു പോയാലും തൗബ ചെയ്യുന്നത് നിഷ്കപടമാണ്, നിഷ്കളങ്കമാണെങ്കിൽ അല്ലാഹു ഇങ്ങനെ മാപ്പ് തന്നുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് ഗഫാർ, അതാണ് അല്ലാഹു ഗഫാറാണ്. മനുഷ്യന്മാരെ പോലെയല്ല, മറ്റുള്ള ഒരു സൃഷ്ടികളെ പോലെയുമല്ല. നിങ്ങൾ എൻ്റെ മകനെ തല്ലിയാൽ ചിലപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പൊരുത്തപ്പെട്ടു തരും, രണ്ടാമതല്ലിയാൽ ആളുകളൊക്കെ കൂടെ കൂടി വീണ്ടും അത് പൊരുത്തപ്പെടാൻ വേണ്ടി ആവശ്യപ്പെട്ട് മാപ്പ് തന്നേക്കാം, മൂന്നാമത്തെ തവണ ചിലപ്പോൾ പൊരുത്തപ്പെട്ട് തന്നേക്കാം, വീണ്ടും നാലാമത്തെ തവണ ആവർത്തിച്ചാൽ ആൾക്കാർ പറയും ഇയാളെ വെറുതെ വിട്ടാൽ പറ്റൂല അല്ലേ. മനുഷ്യൻ ഒരു പരിധിയുണ്ടല്ലോ, ഒരുപാട് മാപ്പ് ചെയ്ത് കൊടുത്തു എന്നിട്ടും വീണ്ടും ആ തെറ്റാവർത്തിച്ചാൽ നമ്മൾ മാപ്പ് ചെയ്യാൻ തയ്യാറാവില്ല. അല്ലാഹു അങ്ങനെയല്ല, എത്രയെല്ലാം തെറ്റ് ചെയ്തു പോയാലും അവൻ്റെ തൗബ നിഷ്കളങ്കമാണ് എങ്കിൽ അല്ലാഹു മാപ്പ് ചെയ്തു കൊടുക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും തെറ്റപ്പോ എത്ര ചെയ്താലും കുഴപ്പമില്ല എന്ന്, അങ്ങനെയല്ല. ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്താൽ, ഒരാൾ വ്യഭിചരിച്ചു പോയി, ആ വ്യഭിചാരം അതിൻ്റെതായ ശിക്ഷ ദുന്യാവിലും കിട്ടും ആഹ്റത്തിലും കിട്ടും, ദുന്യാവിലും കിട്ടും ആഹ്റത്തിലും കിട്ടും. അപ്പൊ അത് രണ്ട് സ്ഥലത്തും ഇല്ലാതിരിക്കാൻ റബ്ബീനോട് നമ്മൾ തൗബ ചെയ്യണം. അപ്പൊ ദുന്യാവിൽ നിന്ന് കിട്ടിയെന്നതിനെ തെളിവെന്താ, രണ്ടാമത് വ്യഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വ്യഭിചാരത്തിന്റെ കുറ്റമാണ് രണ്ടാമത്തെ വ്യഭിചാരം. ആദ്യത്തെ വ്യഭിചാരത്തിന് അല്ലാഹു തരുന്നതായ ശിക്ഷയാണ് രണ്ടാമത്തെ വ്യഭിചാരം. കാരണം എന്താ, ആദ്യത്തിനും കുറ്റം കിട്ടി, രണ്ടാമത്തിന് ഒന്നുകൂടെ കുറ്റം കൂടി, മൂന്ന് ചെയ്ത വീണ്ടും അതിന്റെ ശിക്ഷയാണ്. ഒരു തെറ്റിന്റെ പുറകെ മറ്റൊരു തെറ്റ് വരുംതോറും ദുന്യാവിൽ വെച്ചുകൊണ്ട് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണത്. കാരണം അത്ര കണ്ട് തെറ്റുകൂടിയാൽ അവൻ്റെതായ ഈമാൻ കുറവ് സംഭവിക്കും, അല്ലാഹുമായിട്ടുള്ള ബന്ധത്തിന് മറകൾ കൂടിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ചുകൊണ്ട് അല്ലാഹു നമ്മൾ അറിയാതെ വീണുപോയി, ഒരു തെറ്റ് ചെയ്തു പോയി, പിന്നെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെതായ ശിക്ഷ ദുന്യാവിൽ അല്ലാഹ് തന്നിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്. പിന്നെ ആഖിറത്തിൽ കിട്ടാതിരിക്കാൻ വരക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്തു പോയ തെറ്റ് കേടിച്ചു മടങ്ങുകയും മേലാൽ അതിലേക്ക് പോകാതിരിക്കാനുള്ള വഴികളൊക്കെ ശ്രദ്ധിക്കുകയും വേണം. അഥവാ പോയി പോയാൽ ആദ്യത്തെ ശിക്ഷ ദുന്യാവിൽ വീണ്ടും അനുഭവിച്ചു എന്നതിന്റെ ലക്ഷണമാണ്. അല്ലാഹു നമ്മളെ കാത്തു സലാമത്താക്കട്ടെ. ചൊല്ലിയേ യാ ഗഫാറു യാ അല്ലാഹ് വഗ്ഫിർ ലനാ യാ അല്ലാഹ്, 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 യഗ്ഫിർ ദംബി യാ അല്ലാഹ് വർഹം റബ്ബി 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 യാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാമത്തെ ദിക്ര, ഈ ദിക്ർ ഏറ്റവും അഫ്ളലായ ദിക്റാണ് എന്ന് മാത്രമല്ല
നമ്മുടെ അമ്മാരത്താകുന്ന സ്വഭാവം നമ്മളിൽ നിന്ന് മാറിപ്പോകാനുള്ള ഏറ്റവും വലിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. നമ്മളൊക്കെയും അമ്മാരത്തിൻ്റെ അഹലുകാരാണ്. അമ്മാരത്തെന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്തൊരു രോഗമാണ്. ആ രോഗം മനുഷ്യൻ്റെ കൽബിലുള്ള കാലത്തോളം അവൻ നന്നാവാൻ പ്രയാസമാണ്. പള്ളിയിലേക്ക് വരാൻ, നിസ്കരിക്കാൻ, ജുമായിൽ പങ്കെടുക്കാൻ, അതുപോലെ നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ വലിയ തടസ്സമുള്ള വല്ലാത്തൊരു രോഗമാണ് അമ്മാറത്തിന്നസ്സലാമാറത്തും ബിസ്സൂ. ആ അമ്മാറത്തിൽ നിന്ന് മോചിതരാകാൻ ഉള്ള മരുന്നാണ് ദിക്ർ. അതിലേറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ഒരൊറ്റ റൂമിലിരുന്ന് രാപ്പകല് വ്യത്യാസമില്ലാതെയോ അല്ലെങ്കിൽ സൗകര്യമായ പ്രദമായ ടൈമിൽ വേറെ ആരുമില്ലാത്ത സദസ്സിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് എല്ലാം മറന്ന് അള്ളാഹുവിനെ മാത്രം കൽബിൽ കണ്ട് 100,000 തവണ ചൊല്ലിയാൽ മാത്രമേ അമ്മാറത്ത് മാറിപ്പോവുകയുള്ളൂ. അതാണ് അത്ര കടുത്ത രോഗമാണ് ഈ അമ്മാറത്ത്. ആദം നബി അലൈഹിസലാം സ്വർഗത്തിൽ നിന്ന് പഴം നിന്നുപോയി. ആ പഴത്തിൻ്റെ കറയാണ് ഈ അമ്മാറത്ത്. അമ്മാറത്തുള്ള കാലത്തോളം മനുഷ്യൻ നന്നാകാൻ പ്രയാസമാണ്. അമ്മാറത്ത് മാറിപ്പോകണം. ഈ അമ്മാറത്ത് സ്വന്തമായി നീക്കാൻ പറ്റാതെ വരുമ്പോഴാണ് മറ്റൊരു ഉസ്താദിനെ തേടി പോകാറുള്ളത്. ആ ഉസ്താദിൻ്റെ പേരാണ് ഷെയ്ഖ്. ഇവൻ മുരീദാവുകയാണ്. അങ്ങനെയാണ് പഴയ കാലം മുതൽ ഷെയ്ഖും മുരീദുമായിട്ട് ഇങ്ങനെ വന്ന് കാലങ്ങൾ കുറെ ഇങ്ങോട്ടായപ്പോ ഷെയ്ഖിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവൻ കള്ള ഷെയ്ഖായി മാറിയപ്പോ അവന്റെ ദിക്ർ കൊണ്ട് ഫലമില്ലാതെ സൂറത്തു സുമറിലെ 22-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ദിക്ർ ചൊല്ലിയിട്ട് മനസ്സ് കട്ടിയായി പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ തെരീക്കത്തുകാരൊക്കെ ദിക്ർ ചൊല്ലും തോറും മോൻ കേടാവുകയാണ്, നന്നാവുന്നില്ല അല്ലേ. തെരീക്കത്തിൽ കടന്നാൽ പിന്നെ ആലിമിങ്ങളെ കുറ്റം പറയലാണ്, തങ്ങന്മാരെ ചീത്ത പറയലാണ്, ഉസ്താദന്മാരെ ആക്ഷേപിക്കലാണ്. അവന്റെ ഷെയ്ഖിനെക്കാളും പിന്നെ ആരും എവിടെ ഒന്നുമില്ല. അവനും അവന്റെ ഷെയ്ഖും മാത്രമാണ് വലുത്. മറ്റുള്ളവരെല്ലാം മറ്റു കണ്ണുകൊണ്ട് കാണുക, മറ്റുള്ളവരെല്ലാം പുച്ഛിച്ച് തള്ളുക. അവനും അവന്റെ ഷെയ്ഖും സ്വർഗത്തിൽ കടന്നതുപോലെയുള്ള വർത്തമാനം. ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ പണ്ഡിതന്മാർ ഉലമാക്കൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രൂപം കൊടുത്തത്. അല്ലാതെ വെറും വഹാബികളെ എതിർക്കാൻ വേണ്ടി മാത്രമല്ല, തരീക്കത്ത് കള്ള തരീക്കത്തുകാർക്ക് അതിലേക്ക് ജനങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം കൊടുത്ത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയാൽ അതിനുശേഷം ഒന്നുകൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മഹല്ല് മഹല്ലാന്തരം മദ്രസ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചു. ആ മദ്രസയിലേക്ക് പ്രത്യേകമായ പാഠപദ്ധതി, അതിന് സിലബസ് ഉണ്ടാക്കി. ആ സിലബസിൽ കാണാം തരീക്കത്ത്. അതാണ് നമ്മൾ പറയാറുള്ള അഖ്ലാഖ് എന്ന് പറയുന്ന കിതാബ് അല്ലേ. നമുക്കാർക്കും തരീക്കത്തില്ല എന്നില്ല, നമ്മുടെ സമസ്ത പഠിപ്പിക്കുന്നുണ്ട് തരീക്കത്തിന്റെ കിതാബ്. അതാണ് അഖ്ലാഖ്. തരീക്കത്ത് പറഞ്ഞാൽ ഈ ആന തല കുമ്പിടലല്ല. തരീക്കത്ത് എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവത്തിലേക്ക് വരലാണ്. ഒരു മനുഷ്യന്റെ മോശമായ സ്വഭാവം മുഴുവൻ മാറ്റിയിട്ട് നല്ലൊരു മനുഷ്യനായി മാറണം. അതിനാദ്യം എന്താ ചെയ്യേണ്ടത്? അവന്റെ ഷെയ്ഖിന്റെ സ്വഭാവം പോലെ അവൻ ആദ്യം ആയി മാറണം. അപ്പൊ അതിന് ഷെയ്ഖ് ആദ്യം നല്ലവനാവണം. വജ്അൽനാലിൽ മുത്തഖീന ഇമാമാ, അതല്ലേ. പടച്ചവനെ എന്റെ മക്കളും എന്റെ ഭാര്യയും എന്നെ കൺകൊള്ളുന്ന വളർന്നവരാവണം. അവരെ നല്ല ഭാര്യയും നല്ല മക്കളുമാകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? വജ്അൽനാലിൽ മുത്തഖീന ഇമാമാ, എന്നെ ഒരു മാതൃകാ പുരുഷനാക്കണം. ഞാൻ നന്നായാലേ ഭാര്യ നന്നാവുള്ളൂ, ഞാൻ നന്നായാലും എന്റെ മക്കൾ നന്നാവുള്ളൂ. അതുകൊണ്ട് ആദ്യം ഞാൻ നന്നാവട്ടെ. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നവർ. അതാണ് ഷെയ്ഖ് മൊയ്തീൻ ഞങ്ങൾ പറഞ്ഞത്. ഞാൻ ആദ്യം നന്നാവുക. വജ്അൽനാലിൽ മുത്തഖീന ഇമാമാ, ഞാൻ നന്നായാ മതി. എന്റെ നടത്തവും ഇരുത്തവും പള്ളി പ്രവേശനവും അതുപോലെ അയൽവക്ക ബന്ധവും കുടുംബ ബന്ധവും ഒക്കെ നല്ലതാണെങ്കിൽ വയലു പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത്, 1,000 പണ്ഡിതൻ വയലു പറയുന്നതിനേക്കാളും നല്ലത് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാ ജീവിക്കലാണ്. ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാ ജീവിക്കുന്ന അയാൾ പ്രസംഗിക്കുന്നില്ല, അയാളെ നടത്തവും ഇരുത്തവും സംസാരവും പെരുമാറ്റവും എല്ലാം ഓക്കെയാണെങ്കിൽ 1,000 പണ്ഡിതന്മാര് വയല് പറഞ്ഞാലും ആ ഒരു പ്രവർത്തനത്തിലേക്ക് ഈ പണ്ഡിതന്മാരെ വയലെത്തില്ല എന്നുള്ളതാണ്. അതാണ്. അപ്പൊ ആദ്യം നമ്മൾ നന്നാവണം അല്ലേ. എങ്കിലേ മക്കൾ നന്നാവുള്ളൂ, ഭാര്യ നന്നാവുള്ളൂ, ശിഷ്യന്മാരെ നന്നാവുള്ളൂ. അങ്ങനെ ഉസ്താദിനെ കണ്ടുപഠിച്ച് ഉസ്താദിനെ ഫോളോ ചെയ്ത് ഉസ്താദിന്റെ സ്വഭാവം കരസ്ഥമാക്കി
എന്നിട്ട് ആ ഉസ്താദിലൂടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം കരസ്ഥമാക്കി അല്ലാഹുവിന്റെ ഹബീബിലൂടെ അല്ലാഹുവിന്റെ സ്വഭാവം കരസ്ഥമാക്കി അപ്പോഴാണ് അല്ലാഹുവിലേക്ക് ഫനാവുക എന്ന് പറയുന്നത് ഈ ഫനാവ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്മേൽ ജനങ്ങളെ കെട്ടിമറിക്കാറുണ്ട് ഫനാവ് എന്ന് പറഞ്ഞാൽ ഇവന്റെ മോശമായ സ്വഭാവത്തെ മുഴുവനും ഇല്ലാതെയാക്കൽ നശിച്ചു പോകൽ അതാണ് ഫനാവ് ബക്കാവ് എന്ന് പറഞ്ഞാലോ നല്ല സ്വഭാവത്തിലേക്ക് തിരിച്ചു വരൽ ഇതാണ് ബക്കാവ് ഫനാവ് ബക്കാവ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ സിമ്പിളായി പറയാനേ ഉള്ളൂ ഇതിങ്ങനെ തരീക്കത്തിന്റെ അഹലുകാർ വലിയ കാര്യം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുവരും ഫനാവ് എന്ന് പറഞ്ഞാൽ എന്താ ഓനെ തന്നെ തിരിയൂല ഫനാവ് എത്രയേ ഉള്ളൂ ഏത് ചെറുപ്പക്കാർക്കും ഏത് സാധാരണക്കാർക്കും തിരിയുന്ന ഭാഷയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു കാര്യം പറഞ്ഞാൽ ആർക്കും തിരിയുമെന്നാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ട് അങ്ങനെയാണ് നബി തങ്ങളൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല തിരിഞ്ഞു എ പി യുസ ഒരു കാര്യം പറഞ്ഞാൽ തിരിഞ്ഞു സമസ്ത ഒരു കാര്യം പറഞ്ഞാൽ തിരിഞ്ഞു എന്നാൽ ഈ തെരീക്കത്തുകാരി കാര്യം പറഞ്ഞാൽ തിരിയൂല അപ്പൊ അവര് പറയും അത് തിരിയണം ഞങ്ങൾ തെരീക്കത്തിൽ കടക്കണോ അല്ലേ അപ്പൊ നമ്മൾ ആ തെരീക്കത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്തെങ്കിലും കാര്യം പറഞ്ഞോണ്ടെന്ന് ഇവിടെ എത്തിക്കും അതെന്താ അതിന്റെ അർത്ഥം അറിയണം ഞങ്ങൾ തെരീക്കത്തിൽ കൂടെ അപ്പൊ തെരീക്കത്തിലെ ആളെ റിക്കോർട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള സൂത്രമാണത് പറഞ്ഞങ്ങ് തിരിയണം തിരിയാത്തതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല അപ്പൊ ഫനാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോശമായ സ്വഭാവത്തെ മുഴുവനും നശിപ്പിക്കലാണ് നമ്മുടെ കൽബിലുള്ള ദുസ്വഭാവങ്ങൾ അത് മുഴുവനും നശിപ്പിക്കുക ബഖാ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവത്തിലേക്ക് എത്തിപ്പെടുക അപ്പൊ നല്ല മനുഷ്യനായി മാറുകയാണ് അങ്ങനത്തെ നല്ല മനുഷ്യനായി മാറണം അതിനാദ്യമായി പോകേണ്ടത് നമ്മൾ അമ്മാറത്താണ് അതിനു വേണ്ടിയുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പല രൂപത്തിലും ചെല്ലാറുണ്ട് സ്റ്റേജിലുള്ള ഉസ്താദ്മാർ അവിടെ ഇരിക്കട്ടെ നിങ്ങളൊന്ന് എന്നിട്ടെന്നേ കുറെ നേരമല്ലേ ഇരിക്കാൻ തുടങ്ങി ഖിയാമം വഖൂഡം വാലാ ജുനൂബി രണ്ട് കയ്യും ഒന്ന് പൊക്കി താഴ്ത്തി ഒന്ന് ചൊല്ലി നോക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുപോലെ എല്ലാവരും പല കോലത്തിലായാലും തെളിഞ്ഞ വെള്ളത്തിൽ പോത്തിറങ്ങിയ പോലെയാവും അല്ലെ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ പോത്തിറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ ഒരുപോലെ രണ്ട് കയ്യൊന്ന് പൊക്കി താഴ്ത്തി ഒന്ന് ചൊല്ലിയേ എല്ലാ കൊളസ്ട്രോളും മാറാനും നല്ലതാണ് അല്ലേ ആരോഗ്യത്തിനും ആഫിയത്തിനും ആ ഉറക്കമൊക്കെ പോയി കോട്ടുവാക്കെ മാറിയിട്ട് നല്ല ഉന്മേഷം ഉണ്ടാകാനും അതോടൊപ്പം നമ്മുടെ കൽബിൽ പ്രകാശം ഉണ്ടാകാനും നല്ലതാണോ എന്ന് ചൊല്ലി നോക്കിയേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا اله الا الله 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 പരസ്പരം ഒന്ന് കൈപിടിച്ച തൊട്ടടുത്താളെ കൈപിടിച്ച് തൊട്ടടുത്താളെ കൈപിടിച്ചാൽ മതി എത്താത്തവരെ പിടിക്കണ്ട എത്തുന്നവരെ പിടിച്ചാൽ മതി പിടിച്ചില്ലേ നിങ്ങളെ വലത് ഭാഗം ഏതാണ് അതിൽ സംശയമായി നിങ്ങളെ വലത് ഭാഗം സംശയമാണ് നിങ്ങളെ വലത് ഭാഗം ഇതാണ് ഞങ്ങളെ വലത് ഭാഗം ഇതാണ് എല്ലാം വലത് കൊണ്ട് തുടങ്ങണ്ടേ ആ വലത്തോട്ടൊന്ന് ചാഞ്ഞു നോക്കിയേ കൈപിടിക്ക് എന്താണ് നിങ്ങൾ കൈ പൊക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ കൈ പിടിക്കാനാ പറഞ്ഞത് എന്നിട്ട് വലത്തോട്ട് ചെരിഞ്ഞിട്ട് ഇടത്തോട്ട് വരിക അല്ലെ പോലെ ചെരിഞ്ഞ അങ്ങനെ തന്നെ വീണു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ الله لا اله الا 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 الله
ഒന്ന് കൈവിട്ടെ, കൈവിട്. ഈ ഒരു ദിക്റും കൂടെ ചെല്ല, അല്ലാഹ് അല്ലേ ആ ഒരു ദിക്ർ. ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാ. അതിൽ മർമ്മമായി കിടക്കുന്നതാണ് അല്ലാഹ്. അതുകൊണ്ടാ ചില മഷായിഖുമാർ അല്ലാഹ് എന്ന് മാത്രം ചൊല്ലാറുള്ളത്. ആ ദിക്ർ അല്ലാഹ്. അത് ചൊല്ലുമ്പോ നമ്മളിപ്പോ നിൽക്കുകയാണ്, ഈ നിൽക്കുന്ന നമ്മുടെ മുട്ടൊന്ന് മടക്കി കൊടുത്താൽ മതി. നമ്മൾ താഴോട്ട് വരണ്ട, മുട്ട് മടക്കിയാൽ തന്നെ ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ ശരീരം താഴോട്ട് വരും. നമ്മളായിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പതുക്കെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. അങ്ങോട്ട് വന്നില്ലേ, ഒന്ന് ഉയരുക, ഒന്ന് ചൊല്ലി നോക്കിയേ അല്ലാ. ഏയ് ഉയരാനായിട്ടില്ലല്ലോ, താഴോട്ട് വന്ന പിന്നെ ഉയരണമെങ്കിൽ ഞാൻ പറയട്ടെ. അല്ലാ 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 അല്ലാഹു 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 അല്ലാ 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 ഇരിക്കും. ആ ഒരു ദിക്റും കൂടെ ചൊല്ല അല്ലേ. വലത്തോട്ട് നമ്മുടെ തല ഒന്ന് മാത്രം തിരിക്കുക. നമ്മുടെ കാണുന്ന ഈ ബോഡി അവിടെ തന്നെ നിൽക്കട്ടെ, തല മാത്രം ഒന്ന് തിരിക്കുക വലത്തോട്ടും ഇടത്തോട്ടും. നിങ്ങളെ വലത് ഈ ഭാഗത്താണ് കേട്ടോ. ആ തിരിച്ചേ അല്ലാ 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 അല്ലാഹു 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 അല്ലാ. മുകളിലോട്ട് കൽബിലേക്ക് അല്ലാ അല്ലാ അല്ലാ. തിരക്കൂട്ടണ്ട അല്ലേ അല്ലാ. ആ ഈ ശീലം തന്നി നമ്മൾ റുക്കു ചെയ്യുന്ന സുജൂദ് ചെയ്യുന്ന ഒറ്റക്കാണെങ്കിൽ അപ്പം അറിയാം അല്ലേ. ഇമാം ഉണ്ടെങ്കിൽ പിന്നെ നിർവാഹമില്ലേ. ഇമാം സമിയല്ല പറയുന്നവർ അവിടെ കിടക്കേണ്ടി വരും, അവിടെ നിൽക്കേണ്ടി വരും. സുജൂദാണെങ്കിലോ ഇമാം എണീക്കണം. ഈ അടുത്തൊരു പ്രാവശ്യം ഇവിടെ ഒരു പള്ളി നിസ്കാരം നടത്തി, ഇമാമ് സുജൂദിൽ പോയി. ഒന്നാമത്തെ സുജൂദ് കഴിഞ്ഞ് രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞ് ഇമാം എണീറ്റ് പോന്നു. ദുഹറിൻ്റെ ടൈമാണ്, അപ്പോൾ ഉറക്കെ ഓടുന്ന അവസ്ഥയുമല്ല. ഇമാം എണീറ്റ് വരുമ്പോൾ അയാൾ തെക്കിബീർ ചൊല്ലിയപ്പോൾ അയാളെ സൗണ്ട് അങ്ങ് പുറത്ത് വന്നില്ല. അതുകൊണ്ട് ആരും അറിഞ്ഞില്ല. മറ്റുള്ളവരൊക്കെ കിടക്കുന്ന സുജൂദിലയ്യ ഫാത്തിഹ തീരാറായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് എണീറ്റ് നോക്കി, ഇയാൾ എന്തപ്പോൾ എണീക്കാത്തത് അല്ലേ. അപ്പോൾ ഇമാം അവിടെ കിടക്കുമ്പോൾ ഇമാമക്ക് എണീക്കാതെ നിൽക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒറ്റക്ക് സ്കിക്കുമ്പോഴോ കോഴി അരി കൊത്തുന്നത് പോലെ, ഹദീസ് തന്നെ കാണാം, കോഴി അരി തിന്നുന്നത് പോലെയുള്ള റുക്ഉ സുജൂദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ. ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും തസ്ബീഹ് ചൊല്ലുക. ഒറ്റക്കാണെങ്കിൽ മൂന്ന് പ്രാവശ്യം അതിനേക്കാളും അല്പം കൂട്ട നല്ലതാണ്. അത് അഞ്ചാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, ഏഴാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അതിൻ്റെ പൂർണ്ണത പത്താണ്. മൂന്ന് അഞ്ച് ഏഴ് പിന്നെ ഒമ്പതല്ല പിന്നെ പത്താണ്. പത്ത് പ്രാവശ്യം തസ്ബീഹ് റുക്ഉലും സുജൂദും ചൊല്ലാൻ പറ്റിയാൽ എത്ര ഭാഗ്യവാനാണ്. നമ്മൾ ഒന്ന് തന്നെ തികച്ചും ചൊല്ലൂല അല്ലേ, ഒന്ന് തീർത്തും ചൊല്ലണം. കാരണം മറ്റുള്ള മർഹബുകളിലൊക്കെ ഈ ഒരെണ്ണമെങ്കിലും ചൊല്ലൽ നിർബന്ധമുള്ള മർഹബുകളുണ്ട്. അതുകൊണ്ട് അവരോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഷാഫി മർഹബിൻ്റെ ഒരു ശൈലിയാണ്. അപ്പോൾ മൂന്ന് ചൊല്ലിയില്ലെങ്കിൽ ഒന്നെങ്കിലും പൂർണ്ണമായി ചൊല്ലണം, അത് തീർക്കാതെ എഴുന്നേൽക്കരുത്. അപ്പൊ അഹമ്മദ് ചൊല്ലി നോക്കി അല്ലാ 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 അല്ലാ
الله 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 எடது முகல கல்பொன்னு சொல்லி ஓகே அல்லாஹு அல்லாஹ் அல்லாஹு அல்லாஹ் அல்லாஹு 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 அல்லாஹ் ഇങ്ങനെ അതിന്റെ കോലമനുസരിച്ച് ദിക്റു ചൊല്ലാൻ നമുക്ക് പറ്റിയാൽ മടിയില്ലാതെ ചൊല്ലാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ചൊല്ലണം ദിക്റു. ദിക്റു വളരെ കുറഞ്ഞവരാണ് നാം ഓരോരുത്തരും അല്ലേ? ധാരാളമായി വർദാക്കിരീൻ അല്ലാ കസീറ കസീറായി ധാരാളം ചൊല്ലുന്ന പുരുഷന്മാർ വർദാക്കിറാൻ സ്ത്രീകളും ദിക്റു ചൊല്ലണം. ധാരാളം ചൊല്ലുന്ന സ്ത്രീകളും അദല്ലാഹു ലഹും മഗ്ഫിറതം വജ്റൻ അലീമ. എത്ര പ്രതിഫലങ്ങളാ, എത്ര ആനുകൂല്യങ്ങള്, എത്ര മഗ്ഫിറത്തുകൾ അള്ളാഹു അവനും അവൾക്കും വേണ്ടി തയ്യാറാക്കി വെച്ചത്. കൂടുതലായി ദിക്റു ചൊല്ലണം, കൂടുതലായി 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 കൂടുതൽ എന്ന് പറഞ്ഞാൽ കണക്കെത്രയാ? 300 കുറയരുത് എന്നുള്ളതാണ്. ഡെയിലി ലാ ഇലാഹ ഇല്ലല്ലാ ചുരുങ്ങിയത് 300 വട്ടം. ഞാൻ 100,000 നേരത്തെ പറഞ്ഞു, അത് പ്രയാസമുള്ളവർ 12,000 ചൊല്ലണമെന്ന, 24,000 ചൊല്ലണമെന്ന് വാശിയുള്ളവരുണ്ട്, 12,000 ചൊല്ലണമെന്നുണ്ട്. ചുരുങ്ങിയത് 300 കുറയരുത് എന്നുള്ളതാണ്. 300 വട്ടം നമ്മൾ ചൊല്ലാറുണ്ടോ? ഇല്ല അല്ലേ? എല്ലാ നിസ്കാരത്തിന് ശേഷവും 10 പ്രാവശ്യം ചൊല്ലുന്നവർ ചൊല്ലും, അപ്പൊ 50 അത്താതിൽ കൂടുന്നവർ 50 ചൊല്ലും, 100 ആയിട്ടുള്ളൂ. ഡെയിലി അതിന്റെ അപ്പുറം നമ്മൾ ചൊല്ലാറില്ല. ഉണ്ടോ? ഒരു 300 തവണയെങ്കിലും ഡെയിലി ചൊല്ലാൻ നമുക്ക് സാധിക്കണം. നന്നാവണ്ടേ, രക്ഷപ്പെടണ്ടേ? അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. ആമീൻ. ദിക്റു ചൊല്ലുമ്പോൾ ആടാം, കുഴപ്പമൊന്നുമില്ല, ഉറക്ക ചൊല്ലാം, അത് യാതൊരു വിഷമവുമില്ല. പണ്ഡിതന്മാർ അനുകൂലിക്കുന്നു. അത് പഴയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് സഹാബാക്കളോട് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, ഉറക്ക ചൊല്ലണ്ടാൽ. രണ്ടേ പറയാൻ കാരണം, അവരൊക്കെ ഇസ്ലാമിലെ കടന്നു വന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഉറക്ക ചൊല്ലിയാലേ ദിക്റാവുകയുള്ളൂ. തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പതുക്കെ ചൊല്ലാൻ പറഞ്ഞത്, അള്ളാഹു പതുക്കെ ചൊല്ലിയാലും കേൾക്കും. കാരണം നമ്മൾ വിളിക്കുന്നത് ചെവി പൊട്ടനെയല്ല, കണ്ണു പൊട്ടനെ പോലെയുള്ള വ്യക്തിയല്ല, കാഴ്ചയും കേൾവിയുമുള്ള അള്ളാഹുവിനെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. പടക്കെ പടുക്കെ വിളിച്ചാലും മനസ്സുകൊണ്ട് വിളിച്ചാലും എല്ലാം അള്ളാഹു കേൾക്കും, അള്ളാഹു കാണും എന്ന് അള്ളാഹുവിനെ ശരിക്ക് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഹാബാക്കളോട് പടുക്കെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ തങ്ങളോട് തന്നെ ജിബിരിൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാ, അവിടുത്തെ ഉമ്മത്തിനോട് തൽബിയത്തു ചെല്ലാൻ ഉറക്ക ചെല്ലാൻ പറയണം നബിയെ എന്ന് പറഞ്ഞതായി കാണാം. അതുപോലെ പെരുന്നാളിന് തക്ബീർ, നിങ്ങൾ തക്ബീർ കൊണ്ട് പെരുന്നാളിനെ ഭംഗിയാക്കണേ. അപ്പൊ പെരുന്നാളിന് ഉറക്ക തക്ബീർ ചൊല്ലാൻ നിർദ്ദേശം കാണാവുന്നതാണ്. ഏതായാലും നമ്മൾ ചൊല്ലുന്ന ദിക്റു നമുക്ക് ആടാം, കുഴപ്പമൊന്നുമില്ല. അതിനാടേണ്ട ശൈലി ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച രൂപത്തിലൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ ബെനിഫിറ്റ് ഉണ്ടാവും, ഒന്നുകൂടെ ഏകാഗ്രതയുണ്ടാവും. അപ്പൊ മാഫി കൽബി ഗൈറുള്ള, അല്ലാഹു അല്ലാതെ എന്റെ കൽബിൽ ഒന്നുമില്ല എന്ന് പറയാം. നമ്മൾ കാണുന്നില്ലേ മുഹിദ്ദീൻ റാത്തിബ്, അല്ലാഹു ഹാലിരി അല്ലാഹു നാലിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അന്തൽ ഹാദി അന്തൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു ഹാ ഹു ഹി ഹയ്യുൻ. എല്ലാ 4 പ്രാവശ്യമാണ്. എന്തിനാ? നേരത്തെ നമ്മൾ ചെയ്തതുപോലെ വലത്തോട്ട് ഇടത്തോട്ട് മുകളിലോട്ട് കൽബിലേക്ക്, ആ ശൈലിയാണ്. അല്ലാഹു ഹാലിരി അല്ലാഹു നാലിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാലിരി അല്ലാഹു നാലിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാലിരി അല്ലാഹു നാലിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ
أنت الهادي أنت الحق ليس الهادي إلا هو أنت الهادي أنت الحق ليس الهادي إلا هو أنت الهادي أنت الحق ليس الهادي إلا هو ها هو هي حي ها هو هي حي ها هو هي حي أنت شيلي لانك جلي ونال نلا راحتا عند ها هو هي حي عند هنا أرطل وها بي بارنجر ها أول هو أول هي أول ألا أمر من أوله ورمه رولا من جماعي كم أولان برسنجتين ما أولان ستيجين ما أولان أبى يد تيميلم أمن الله مير مدوان أول لك أن ها أول هو أول ها هي أول ألا أنغرونو لذا من بيبرك كذا أن الناس وعداو ما جهيلو أدور تقولان منشن ما رندو برانيال أبن أرياتة دينا شطروبان وهابي جماعة الإسلامي مجاهد يدل الله بباغ ما غطة سنني غلا نملا ذكرنا ذكرنا ده ذكر يندان ده منك تريات ده غوندا أدو غوندا أبن أرتن غوندا نامك من سلام ذكريا سلاه يد أرتن غانا ها أبل هو أبن هي أبل هي نعندو إللا فينون غانا هو 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 ألا أبن أبن الله هو أبن أبن الله هو أبن أبن الله هو لا أنا مو إلا دامن النبي بركدا أبدا نرتن دا ها أريانا ها أريانا ما ذكر إلا ذو بريشة وبريشة من ذكر أوتو أمي تيك ذكرى بندا برسنجا وبريشة نهرت هذا برسنجا جو ستار ماير برسنجا كه وبريشة ألا ها وبريشة مودبان من ذكريل بطرار آخرة الكولي كتون هذا إللام ذكرى نمغل برسنجا كون ذكرى أبا برسنجا خطبة ذكرى ألا هذا إللا آخرة الكولي ولا ذكر ذكرى Aduh, anda dengannya ha, aduh beresnya, automatica dikirai mari ada ha, Aryanam, hu, Allahu Taala, le, la ilaha illahu, Allahu Taala, Allahu, la ilaha illahu, ando, hu anulah Allah ini semua, apa hu, Allah nu udah sih coba rayu mal Allah ini semua yang mari gaya, apa hu, Allahu, he, abandah dat, hiya hiya abandah dat, dengannya yang hayun jiwi ciri pula dah, alenggil he. Ni parayanam, he ni parayanam, aduru beresan. Yende parayanam, hayun, nammal paranya who, alamir anggotekan Allahu lekan, Allahu jibit ciri pula bananan tu ni parayanam, du beresan gudia, ha, ariyanam, ala bidikirillah itu tu ma innul kulub, ala ala ariyanam, ya hello, ala hello, hey, sardikanam, urik ariyam parayan, yende paranya tu boleh ulur bahkan ha, ariyanam. Le, amala jalan mulia mana yang baru? Le, ha, hu, hi, hai yang tu banyak. La ilaha, dan ha, abad ha pun mula, abad ha matre. Ini tanah pun mula, ini biarak kedua baru ya. Abad ha, ini tanah pun abad. Illa, la ilaha, hiya, huwa, illa Allahu, pinne hiya, Muhammadur Rasulullah. Ada biarak kedua, ada nanti banyak orang ha pinne biarak kedua boleh, macam tu biarak kedua. Ha Aryanam, who Allahu, he ni parayanam, yendu parayanam, hayun Allahu jiwiciri pula beran. Mana baranjo kaya katte? Ha, mana tuot? Who, edat tuot? He, mukulilot? Hayun nartumbal hayi kalbile. Mana baranje? Ha, who, he, hayi. Ha, who, he, hayi. Ha, who, he, hayi. Aryanam Allahu parayanam hey ha ho he hey Aryanam Allahu parayanam hey ha ho he hey ha ho he hey ha ho he hey ha ho he hey Aryanam Allah parayanam hey ha ho he hey ha ho he hey Aryanam Allah parayanam hey valathodu edathodu mugalottu kalbilekku le idu kalari padipikana illa yang na super kalori itu aneya, kalori yang kedelun tu mana ya, alah, syahadul rati bil kudiu tidak, ane ada il baru, ustazun na kalatil lekaranie, ada ane kalam, alah, dikkeran ane dar tak kalam, kalatil keran tu pergi kalam, dikkeran alhamdulillah, ada ane sahabat kal, badri yudeng kerinya, uhud yudeng kerinya, lah beri parayum, nama la ceri yudeng kerinju, nama kini beli yudeng telekada kab, wal gonda Shatrukulu maachi yuna yuddham Chariya yuddhaman Chariya yuddhaman Sahabakal bariyan
വലിയ യുദ്ധമേട ദിക്ര ഹൽക വലിയ യുദ്ധമേട നിസ്കാരം വലിയ യുദ്ധമേട നമ്മൾ ചെയ്യുന്ന നല്ല ദിക്റും സലാത്തും കാര്യങ്ങളൊക്കെ വലിയ യുദ്ധമാണ് എന്തുകൊണ്ട് ഇത് വലുതായി എന്തുകൊണ്ട് ഉഹദ് യുദ്ധവും ബദർ യുദ്ധവും ഒക്കെ എന്തുകൊണ്ട് ചെറുതായി ഉഹദ് യുദ്ധവും ബദർ യുദ്ധവും ഏത് യുദ്ധമായാലും ശത്രുവിനെ കണ്ടുകൊണ്ടുള്ള യുദ്ധമാണ് അല്ലേ ശത്രുവിന്റെ വാള് കാണുന്നുണ്ട് അവന്റെ പരിചയം കാണുന്നുണ്ട് അവന്റെ അടവ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തടുക്കാൻ സാധിക്കുന്നുണ്ട് നേരെ മറിച്ച് ദിക്റുൽ ഹൽക്കയിൽ വരുന്ന ശത്രുവാരായ ഇബ്ലീസ് ആ ശത്രുവിനെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അവന്റെ വാള് കാണുന്നില്ല പരിചയം കാണുന്നില്ല അവനെങ്ങനെ വരുന്നത് കാണുന്നില്ല അപ്പൊ കാണാത്ത ശത്രുവുമായിട്ടുള്ള യുദ്ധമാണ് ദിക്റുൽ ഹൽക്ക അതുകൊണ്ട് തന്നെ ഇത് വലിയ വലിയ യുദ്ധമാണത് അറ്റ വാളുകൊണ്ടുള്ള ശത്രുവുമായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധം അത് ചെറിയ യുദ്ധമാണ് അതുകൊണ്ട് സഹാബത്ത് പറയാറുള്ളത് ചെറിയ യുദ്ധം കഴിഞ്ഞു നമുക്കിനി വലിയ യുദ്ധ സമയമായി ഇൻസ്കാരത്തിന്റെ സമയമായി വലിയ യുദ്ധം ഇബ്ലീസുമായിട്ടുള്ള യുദ്ധമാണ് അവന്റെ വാളും പരിചയം കാണുന്നില്ല അവൻ പിഴപ്പിക്കാൻ വരുന്നത് കാണുന്നില്ല എന്നാൽ ചെറിയ യുദ്ധമാകുന്ന യുദ്ധങ്ങളിലെങ്ങാനും ആ ശത്രുവിന്റെ വാള് കൊണ്ട് മരിച്ചു വാളെത്തിയാൽ മുറിവ് സംഭവിക്കും അല്ലെങ്കിൽ മരണപ്പെട്ടു പോകും അത്രേ ഉണ്ടാവുള്ളൂ എന്നാൽ ഇവിടെ എങ്ങാനും ശത്രുവിന്റെ വാളുകൊണ്ടെങ്ങാനും ഇബിലീസിന്റെ വാളുകൊണ്ട് വെട്ടേറ്റുപോയാൽ കാഫുറായി ചത്തുപോയേക്കും അല്ലേ അപ്പൊ അതുകൊണ്ട് കാഫുറായി ചാകാതിരിക്കാൻ യഥാർത്ഥ മുസ്ലിമായി മരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഷൈത്താന്റെ കുതന്ത്രത്തിൽ പെടാതിരിക്കാൻ വഖാലിഫിൻ നഫ്സ വശൈത്താന വഹ്സിഹിമ അവനെതിരാകാൻ നമ്മൾ ദിക്റുൽ ഹൽക്കയിൽ പങ്കെടുത്ത് ഉറക്കെ അങ്ങ് ചെല്ലുക അതുകൊണ്ട് തന്നെ ഒരു ഹദീസിൽ മഹാന്മാര് പറയുന്നതായി കാണാം നമ്മൾ ഒരു വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ വാളുകൊണ്ട് ഇബ്ലീസിനെ വെട്ടിയ വേദന ഉണ്ടാകുമെന്നാണ് രണ്ടു വട്ടം പറഞ്ഞാൽ രണ്ടു പ്രാവശ്യം വാളുകൊണ്ട് വെട്ടിയ വേദന അല്ലാഹ് എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞ വാൾ നമ്മളെ എത്ര ദിക്റ് ചൊല്ലുന്നുവോ അതെല്ലാം ഇബ്ലീസിനെ വാളുകൊണ്ട് വെട്ടുന്ന വേദന കൊണ്ട് അവൻ പൊളയുമെന്നാണ് അപ്പൊ ദിക്റ് ഉറക്കെ ചെല്ലണം അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم മലിക്കും കരീമുൻ അല്ലാഹു അല്ലാഹ് മലിക്കും കരീമുൻ അല്ലാഹ് മലിക്കും കരീമുൻ ലാ മലിക്കും കരീമുൻ വറക്ക അമലിക്കും കരീമുൻ അല്ലാഹ് മലിക്കും കരീമുൻ അല്ലാഹു മലിക്കും കരീമുൻ അല്ലാഹു അല്ലാഹു മലിക്കും കരീമുൻ അല്ലാഹു മലിക്കും കരീമുൻ അല്ലാഹു അല്ലാഹു മലിക്കും കരീമുൻ അല്ലാഹു ബറുർ റഹീമുൻ 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 അല്ലാഹു ഹയ്യുൻ ഖയ്യൂമുൻ 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 അല്ലാഹു 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 ലം യലിദ് 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 അല്ലാഹു അല്ലാഹു ലം യുലദ് അല്ലാഹു അല്ലാഹു ലം യുലദ് അല്ലാഹു അല്ലാഹു ലം യുലദ് അല്ലാഹു അല്ലാഹു ലം യുലദ്
الله الله لم يولد الله الله لم يولد الله الله لم يولد الله 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 الصلاة والسلام على بدير التمام 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 الصلاة والسلام على سيد الأنام 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 حسبي ربي جل الله ما في قلبي إلا الله حسبي ربي جل الله ما في قلبي إلا الله حسبي ربي جل الله ما في قلبي إلا الله حسبي ربي جل الله ما في قلبي إلا الله إلا الله حسبي ربي جل الله ما في قلبي إلا الله ما في قلبي غير الله إلا الله رندم ورثان حسبي ربي جل الله ما في قلبي إلا الله حسبي ربي جل الله ما في قلبي إلا الله نوّر قلبي يا الله فرج همي يا الله نوّر قلبي يا الله فرج همي 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 എന്ന ടെൻഷൻ നീ മാറ്റി തരണേ അല്ലാ എന്റെ കൽബ് നീ പ്രകാശിപ്പിക്കണേ അല്ലാ നവ്വിർ ഖൽബി യാ അല്ലാ ഫർജ് ഹമ്മി യാ 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 അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ സ്വല്ലി അലൻ നബി യാ അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ സ്വല്ലി അലൻ നബി യാ അല്ലാ ലാ ഇലാഹ إلا الله صلي على النبي يا الله لا إله إلا الله صلي على النبي يا الله لا إله إلا الله صلي على النبي يا الله لا إله إلا الله صلي على النبي يا الله لا إله إلا الله صلي على النبي يا الله الله هو الله بركة جل الله هو الله الصلاة على النبي الله هو الله والسلام على الرسول هو الله الشافي الأبتاهي هو الله والحبيب العربي هو الله أنت تتلو بيننا هو الله في الكواكب كالبدور هو الله بل بأشرف منه يا هو الله سيدي خير النبي هو الله أنت تطلع بيننا هو الله في الكواكب كالبدور هو الله بل بأشرف منه يا هو الله سيدي خير النبي هو الله أنت أم أم أبون هو الله ما رأينا فيهما هو الله مثل حسنك قط يا هو الله سيدي خير النبي هو الله ارتكبت على الخطا هو الله غير حسر وعدا هو الله لك اشكو فيه يا هو الله سيدي خير النبي هو الله اننا نرجو الى هو الله كوسي حولك للعطش هو
الله يوم نشر كتابي الله سيدي خير النبي الله الشفاعة حبلنا الله في القيامة مشفقا الله مولانا إلا أيا الله سيدي خير النبي الله 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 لا إله إلا هو 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 هو يا من 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 هو يا الله هو الله هو هو الله 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 مولاي صل وسلم دائي خير الخلق كلهم يا خير ما دفنت بالقاء يعلمه فطاب من طيبهن القاء والأكم مولاي صل وسلم دائي نفسي في داء لقبر أنت ساكنه فيه الأفاف وفيه الجود والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم عند الشفيع الذي ترجى شفاعته على صراط إلى ما زلت القدم مولاي يا صل وسلم دائي وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم مولاي صل وسلم دائي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الله نمبر سيكري كت كت ما يدوار نبي شاء الله إما حتى يستعبن الله بلية بركة تولى إلا منشركم بغار مولى بلية برستار وملية استعبن وما يالله والله تترت إذن بارة باهيغل കമ്മിറ്റി പ്രവർത്തകർ, ഇവിടുത്തെ ഉസ്താദിമാർ, ഇവിടെ പഠിക്കുന്ന മുത്താലിമിങ്ങൾ, അവരുടെ രക്ഷിതാക്കൾ, ഇവിടുത്തെ ആവശ്യമായ സാമ്പത്തിക മേഖല നോക്കുന്നവർ, നാട്ടിലുള്ള പാവപ്പെട്ടവരുടെ മാസവരികൾ, ഗൾഫിലുള്ളവർ എല്ലാവരും ഇതിൻ്റെ അഭിനയകാംക്ഷികൾ മുഴുവനും രക്ഷപ്പെടാനും വിജയിക്കാനും അള്ളാഹുവെ ഈ സ്ഥാപനവും അനുബന്ധ എല്ലാ പരിപാടികളും ആത്മീയ വിജയത്തിനും നാളെ ആഖിറം വിജയിക്കാനും ദുന്നവിയായ ലാഭങ്ങൾക്കും വലിയ ഫലപ്രദമാക്കി നീ കൊടുക്കണേ അല്ലാ. ഈ മഹത്തായ പരിപാടി 10th വാർഷികം, ഇതുമായി ബന്ധപ്പെട്ട സഹകരിക്കുന്ന നോട്ടീസ് പോസ്റ്റർ എല്ലാം കൊണ്ടുപോയി വിതരണം ചെയ്യുകയും ഒട്ടിക്കുകയും ഫ്ലക്സ് കെട്ടുകയും കമാനം വെക്കുകയും സ്റ്റേജ് കെട്ടുകയും കസേര നിർത്തുകയും ഭക്ഷണം ഉണ്ടാക്കുകയും വരുന്ന ഉസ്താദുമാരെ സ്വീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നവർ അല്ലാഹു എല്ലാവർക്കും അർഹിക്കുന്ന ഫലം നീ ദുനിയാവിലും ഖബറിലും ആഖിറത്തിലും കൂടെ അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ. റഹ്മത്തുക്കയാ റഹമർ റാഹിമീൻ.
دعاء شيئا منبع إنغلو ربوارد سحاء إنغل شيئا برم شيئون برمان إننا علم ذكر الصلاة إنها هالقيل أما كيجان بتكتان غرس صدقة غود كلنا للا دان أذكرن دي صدقة سرول لبرود يعني أبشع بود غيا إن شاء الله إيه مهتايا بثام بارشيكو ماي بندب بط ور آراء إيرا مرحبيكا إننا كيلي بدي إللا ور مون ماسة تابري كوليل ترا مون ماسة عند بارنجال إيه بيرندا ربي لبلن غدينا إن شاء الله جيلاني دينا ماعمبو يراند آدي سامعين بري غيا أبا جيلاني دينا بدرنا ده بره سامي يمند ربي الله بلغ ودك كام بثيل لينجيل جيلاني دينا هو ماي بندب بطيء وندران مون ماسة تينوليل يعني رانرا ايرا مورثيكا إيمه تايا ستابنا تينو آر تابنا يايتو مون تابنا يايتو مون ماسة غوني جا تانو ديركا أكن رانرا ايرا مورثيكا ودك كام بثيل ناريكيل وندنجي بارنجا بركرو أركا وندا أنا أدينا بركة توندا بري كودم بتي من نعكرهي كني الله خيرهم بركة تندلكني الله بدري إنغلا كامل غود كني الله أبارة مكلي بيرة مكلي بيرة مكلي من نعكرهي كني الله أبارة جيبي تلبل لا سهرون دنجلني باطلة كني الله وريمان تلبل لا برشة من دنجل بريهري كني الله أكودم بتو بدي كونا بريك بروغدي غود كني الله ماري تبرك ما غفرة تو مره هم تغود كني الله حجنا ممبرك زيارة غلك توفي كندلكني الله روعا ماران بشر منغل ديران إزد توندا كان كذنغلي ودان അവരെ മുറാദാസുലായി രക്ഷപ്പെടാൻ ദുനിയാവും ഖബറും ആഖിറും വിജയിക്കണം അല്ലാഹുവേ സദഖനിയ കുടുംബത്തിനെ കാരണമാക്കണേ അല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇനി ആർക്ക് പറ്റും 6000 ത്തിൽ മേൽ എന്തും പറയാം 6000 ഉറുപ്പിക പറ്റുന്നവര് പറയാം ഉണ്ടോ കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും 6000 രൂപ 3 മാസം കൊണ്ട് കൊടുത്താൽ പറ്റുമെങ്കിൽ മാത്രം ഉണ്ടോ കൊടുക്കാൻ പറ്റുന്നവർ ഒരു 6000 ഉറുപ്പിക സദഖ കൊടുക്കാൻ പറ്റുന്നവർ ഉണ്ടോ ഇല്ല ഒരാൾ മാത്രമേ 25000 രൂപ കൊടുക്കാവുള്ളൂ ഒരു 6000 വരെ ബുദ്ധിമുട്ടിക്കുന്നതല്ല പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഭാരമായത് കൊണ്ടാണ് 3 മാസത്തെ അവധിയും തന്നത് 3 മാസത്തിനുള്ളിൽ ഒരു 6000 ഉറുപ്പിക ഇൻഷാല്ലാഹി സ്ഥാപനത്തിന് കൊടുക്കുക ഒരുപാട് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ 6000 ഉറുപ്പികയും മുതാലിമീങ്ങളും അതുപോലെ തന്നെ അഗടികളും അനാരകളും ഒക്കെ ആയിരിക്കുന്ന ആളുകൾ സദസ്സിലുണ്ട് അവരൊക്കെ ആമീൻ പറഞ്ഞു തരും അലിമീങ്ങളും തങ്ങന്മാരും ഉസ്താദന്മാരൊക്കെ ആമീൻ പറയും പറ്റുമെങ്കിൽ പറയുക الله بسرقني سيجري كني الله يوسف أجي كودمتي من نعكرهي كني الله أروعي مافيا تون سطري سمادا أنا غود كني الله أبارة مكالي بيرة مكالي بيرو مكالي من نعكرهي كني الله بدي كونا مكالك بروغري غود كني الله أكودمتي مري صبرك ربي مغفرة تو مرهمت غود كني الله أكودمت طلع روعين غل ماران سهور باطل أغان أبارة أغرهين غل سبلا مغان أكودمت كاركو كهجوم رزيار تير بغان رحمانا ربي الدنيا من كبرو ما خرو مجيء كان ين نعكرهمانو كسبلا ما يركش بدان സദഖനി കാരണമാക്കണേ അല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ അടുത്താരാ ബഷീർ മദനി നാളെ യാത്രയാണ് ഗൾഫിലേക്ക് അല്ലാഹുവേ സദഖനി കബൂലാക്കണേ അല്ലാ അവരെ യാത്ര നീ എളുപ്പമാക്കണേ അല്ലാ അവരെ യാത്ര ഈ സ്ഥാപനത്തിന് വേണ്ടിയാണോ അല്ല സ്വന്തമാണോ
Allah ini khairum berkat yang kita kenal Allah. Nalai jiwit itu ini berendi, kurubatnya potan, bahasa menggal diiran, kananggal diiran, berunda gan, makhluk manggilam nada kar. Yang dalam makhluk orang paling kurubat tunda makhluk nada negitan. Ubaji mana makhluk Rabb ini berkat tular akan Allah. Tada senggal macan Allah. Kurubat ilmu nafiah akan Allah. Paduri orang kamil kurubat akan Allah. Dunia orang kabur makhluk bijiji pikan Allah. Nana kerlu, mana kerlu, undul ni berdu telle Allah. Allah sehurum ni batul akan Allah. Amin. Riyad Committee udah Munsekatri Ibrahim Allah biara ini nama sorakkan yang segeri kena Allah Ibrahim ini kurunbati yang mana negarahik kena Allah khairum berkatnya gude kena Allah sotteriya samajane gude kena Allah badiriinggalah kabel gude kena Allah kadanggalah binti gude kena Allah budiinggalah binti gude kena Allah makalah padaratil beriuk gude kena Allah kurunbatullah rugi macan Allah abr agaran safalah makanam dunia mengkaburum akhiran menjadikanam sotteriya samajane mizzatu nifatum badiriinggalah kabelum beram Allah beriya kurunbatun mana negarahik kena Allah amin. Ya Rabbal Alami. Ini yang kita lundo. Arah ini murupiga. Kena. Tiga macam gundu. Ura arah ini murupiga. Inna nalar ke kuduka. Ada bahan yang manengil. Abar ke tiga macam berabadi barigya. Insyaallah. Sari ku manengil. Ura arah ini murupiga sadaka. Unda kudukan betul nabar. Kena. Arul lelo baraya. Sarjai le National Painting, abadat ta hajar ni kerja, abadat ajoli jullah, anda beranda Abdul Hakim berarah iram, Allah bersorak kasigiri kanai Allah, ibarat kami berarah tu ufi kejanai Allah, Allah bersorak kasigiri kanai Allah, Abdul Hakim ni kurumbati mana negarahik kanai Allah, khairum berkat tu gudek kanai Allah, badiri inggalah kamil gudek kanai Allah, anggar inggalah safar magan, kurumam raksa pada mejei kanai izzatinun selamatinun badiri inggalah kabel lama sorak kekarnya mak kanai Allah. Budil linggil budu gudek kanai Allah, perempuan enggal berkat tular akanai Allah, rogi enggal rogam mati gudek kanai Allah, mari cobaik maghfiratu marhamatu gudek kanai Allah, hajjum raziyatu gol kebagi gudek kanai Allah, yang tu desa mana sabala maganam rabbia sada kani karnya mak kanai Allah, ini ada urarai, kena, beranda nuri, Abu Bakar Haji. Urarah ini Allah bersorak kasihiri kanai Allah. Ahmana ya Rabbi khairun algani Allah. Parakat gudek kanai Allah. Izzatila kanai Allah. Kudumam reksha padanam. Praya burtiya ya makkala manggilnya. Walladu madatir tronang gelupatul nandan gananam. Padikunna makkala ke beriogari banam. Hajjina mumbrakun ziyartinu boganam. Buildinggil buildu banam. Sottara banam. Samadana banam. Mariogya banam. Afiyatu banam. Yalla musibatun nengaregeranam. Allah bersorak kaniya kudumatine karanam kanai Allah. Amin ya Rabbal Alamin. Ini ada. Orang arah ini murpi kosarang. Orang naal ini berenggu da paraya macam tu, kipar berenggu paranj. Naal ini berenggu da paranjal, patte arah ini mang, murid patte yairu mang. Undo, paraya macam tu naringgil. Sari kyu mengin, anan dah kan, allah. Engkel bahaya mai tuhun ni linggu arah ini murpi kosarang. Ila, kayu. Yeda matu arah ini, dah bil. Arah ini paranj. Yeda matur arai. Orang paraya betul nari ingin kaiju. Insyaallah. Egar esen udah kalurak paranyu kudu tu, le. Nyaru illa paraya. Kaijil le. Enam insyaallah dina nere pagidi undu paranya muaire orpiga. Abar kum insyaallah beranda ingil le. Muno masta abadi dera. Muaire orpiga. Muno masa kudu muaire orpiga tu anu derka. Ingan awora muno masa kudu kala lagi uru muaire orpiga. Beranda ingil muno masa berabad. Uru muaire orpiga paraya. Betul engkau, unda. Ah, kalau bukan alih berada. Abbas, Allah bersorak kasihiri kanai Allah. Khairum berkat tenggur kanai Allah. Reksa pada anemujai kanai masorak kani karena mak kanai Allah. Abah udah murade hasilak kanai Allah. Abah elah bersorangan dengar kanai Allah. Makalah galian anu nak kanam. Budilinggalu budu banam. Padikunna makalah keburukan banam. Madiriinggalu kambil banam. Rogam sukap padan. Rahmana ya Rabbi sutteri semadaran lebihkan. Hajjum berziarahin bagan. Angkerahinggalu sebelah bang. Kadanggalu budar. Asorak kani karena mak kanai Allah. Mana muslihat muahirah Allah bersorak kani kabulak kani Allah kudutta ilmen afiyah kani Allah badiri inggalah kabul nalgani Allah haji nombrakan ziaratin bagian nalgani Allah nallah sandaran tu bana barik nallah suka persamaan bana Allah bebarik ribaniyan suka persamaan gude kani Allah nallah barakatulah sandaran tu gude kani Allah aku dumbatu ini anugerah kani Allah khairun nalgani Allah izzat gude kani Allah nallah bersamotil mani mohjaran nalgani Allah budilinggal budun daapan kadanggal budikutan roginggal maranam yang nallah magaram safalam ay nala bijayi kana masota kekarana makani Allah amin. Ini ada muhairah. Agaknya bukan nale.
ഷെരീഫ് ഷെരീഫ് ഒരു 3000 അല്ലാഹു സദഖ നീ സ്വീകരിക്കണേ അല്ലാ ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാ രക്ഷപ്പെടാനും വിജയിക്കാനും ആ സദഖ നീ കാരണമാക്കണേ അല്ലാ സ്വത്തരയുള്ള സമാധാനമുള്ള ബർക്കത്തുള്ള ജീവിതം കൊടുക്കണേ അല്ലാ കടങ്ങൾ വീടണം രോഗങ്ങൾ മാറണം വിഷമങ്ങൾ തീരണം വീടില്ലെങ്കിൽ വീട് വേണം ജോലിയില്ലെങ്കിൽ ജോലി വേണം കുടുംബത്തുള്ള മുസീബത്ത് തീരാൻ രോഗങ്ങൾ മാറാൻ മധുരീങ്ങളെ കാവൽ കിട്ടാൻ എന്തെല്ലാം ആഗ്രഹമൊക്കെ സഫലമായി കുടുംബം രക്ഷപ്പെടണം ആ സദഖ നീ കാരണമാക്കണേ അല്ലാ ആമീൻ ആരാ പുറകിൽ കൈവെക്കിയത് അല്ലേ പുറകിൽ ആരാ കൈവെക്കിയത് അബ്ദുൽ ബാരി അൽബാരി ആണോ അബ്ദുൽ ബാരി ആണോ അല്ലാഹു സദഖ നീ സ്വീകരിക്കണേ അല്ലാ ഖൈറുള്ള ബർക്കത്തുള്ള ജീവിതം കൊടുക്കണേ അല്ലാ സ്വത്തരയും സമാധാനം ഇസ്സത്തും ഇഫ്അത്തും നൽകണേ അല്ലാ എല്ലാ വിഷമങ്ങളും തീരാൻ എല്ലാ മുറാനും ഹാസിലാകാൻ ജോലി വേണമെങ്കിൽ ബർക്കത്തുള്ള ജോലി കൊടുക്കണേ അല്ലാ ആ കുടുംബത്തിന്റെ വരുമാനം ബർക്കത്തുള്ളതാക്കണേ അല്ലാ കല്യാണപ്രായമായ പെങ്ങന്മാരാരെങ്കിലും കുടുംബത്തുണ്ടെങ്കിൽ നടക്കണം വീടില്ലെങ്കിൽ വീട് വേണം അജ്ജുംറ സിയാർത്തിന് പോകണം രോഗികൾ രോഗം മാറണം പടിയാൽ അവരുടെ ആഗ്രഹങ്ങൾ പലതുമുണ്ട് ഒക്കെ ഉണ്ട് സഫലമായ കുടുംബം രക്ഷപ്പെടാൻ സദഖനി കാരണമാക്കണേ അല്ലാ ആമീൻ ഇനി ആരാളുള്ളത് 3000 കഴിഞ്ഞോ 3000 ഒരു 4000 കൂടെ വന്നാലേ 10 6000 ആവുള്ളൂ നാല് പേരും കൂടെ പറഞ്ഞു നോക്കി 3000 ഉണ്ടോ കഴിഞ്ഞു ഞാനില്ല പറയാം 3000 ഉറുപ്പിക സദഖ ഇന്നും നാളെയും കയ്യിലില്ല എ പി സാ വരുന്ന അന്ന് കൊടുക്കാനില്ല എങ്കിൽ റബീഉൽ അവ്വൽ വരെ അല്ലെങ്കിൽ ജീലാനി ദിനം വരെ അത്രയും അവർ തരാം ഒരു 3000 രൂപ സദഖ ഉണ്ടോ പറഞ്ഞ 3313 ആരാ പറഞ്ഞ ആ ഒരു പ്രവർത്തകൻ അല്ലാഹു സദഖ നീ സ്വീകരിക്കണേ അല്ലാ ഖൈർ കൊടുക്കണേ അല്ലാ ബർക്കത്ത് കൊടുക്കണേ അല്ലാ രക്ഷപ്പെടാനാണ് മുറാദുകൾ പലതുണ്ടാകണം ആസുലാകാനാണ് അല്ലാഹുവേ ജോലി പടങ്ങ് ജോലി കൊടുക്കണേ അല്ലാ രോഗികളെ രോഗം മാറ്റണേ അല്ലാ ആ കുടുംബത്ത് കല്യാണപ്രായം ആരെങ്കിലും മംഗല്യം നടക്കണം ആ കുടുംബത്തുള്ള സിഹർ ബാത്തിലാകണം അവർക്ക് ഹജ്ജും സിയാർത്തിന് പോകണം മരിച്ചവർക്ക് മഗ്ഫിറത്തും മർഹമത്തും വേണം ബദരീങ്ങളെ കാബറും സ്വത്തരയും സമാധാനം ദുനിയാവും ഖബറും ആഖിറത്തിലുമുള്ള വിജയം അല്ലാഹുവിനെ കൊടുക്കണേ അല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ പറയൂ 3000 കൂടെ സി എം അഷറഫ് നെല്ലിയാടി 6000 ഉറുപ്പി അല്ലാഹു സദഖ നീ സ്വീകരിക്കണേ അല്ലാ ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാ രക്ഷപ്പെടാനും വിജയിക്കാനും ആ സദഖ നീ കാരണമാക്കണേ അല്ലാ സ്വത്തര വേണം സമാധാനം വേണം ഇസ്സത്ത് വേണം ഇഫ്അത്ത് വേണം ബദരീങ്ങളെ കാവൽ വേണം കൊടുക്കണേ അല്ലാ കടങ്ങൾ വീടാൻ വീടുണ്ടാകാൻ പഠിക്കുന്നവർ പുരോഗതിയിലെത്താൻ ബദരീങ്ങളെ കാവൽ കിട്ടാൻ അജ്ജുംറ സിയാർത്തിന് പോകാൻ സിഹർ ബാത്തിലായി ദുനിയാവിലും ഖബറിലും ആഖിറത്തിലും ഒക്കെ വിജയിക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടാൻ ആ സദഖ നീ കുടുംബത്തിന് കാരണമാക്കണേ അല്ലാ ആമീൻ ഷാഉൽ അമീർ സക്കാവിർ 3000 6000 അല്ലാഹു സദഖ നീ സ്വീകരിക്കണേ അല്ലാ റഹ്മാനായ റബ്ബേ കൊടുത്ത ഇൽമു നാഫിയാക്കണേ അല്ലാ ബദരീങ്ങളെ കാമൽ കൊടുക്കണേ അല്ലാ ഇൽമു ധാരാളം കൊടുക്കണേ അല്ലാ ആ കുടുംബത്ത് പഠിക്കുന്നവർക്ക് പുരോഗതി കൊടുക്കണേ അല്ലാ ജോലിയില്ലെങ്കിൽ ജോലി വേണം ഉള്ള ജോലിയിലൊക്കെ ബറക്കത്ത് വേണം വരുമാനത്തിൽ ബറക്കത്ത് വേണം കടങ്ങളൊക്കെ വീടണം വീടുണ്ടാവണം ഹജ്ജും സിയാർത്തിന് പോകണം പെങ്ങന്മാരാരെങ്കിലും കൊണ്ട് കുടുംബത്ത് മംഗല്യം നടക്കാൻ റബ്ബേ കല്യാണം നടക്കണം രോഗിയുടെ രോഗം മാറാൻ സ്വസ്ഥതയും സമാധാനവും കിട്ടാൻ ആഗ്രഹം എന്താണോ സഫലമാകാൻ സദഖ നീ കാരണമാക്കണേ അല്ലാ ആമീൻ ഒരു 3000 കൂടെ കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും കഴിഞ്ഞ ആദം 3000 ഉറുപ്പി അല്ലാഹു സദഖ സ്വീകരിക്കണേ അല്ലാ ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാ കുടുംബത്ത് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് ലഭിക്കാൻ അവരൊന്നിച്ച് നാളെ മഹ്ശറിൽ സന്തോഷിക്കാൻ ജീവിച്ചിരിപ്പുള്ളവർക്ക് ആരോഗ്യം ആഫിയത്തും ലഭിക്കാൻ അവർക്കൊക്കെ ഹജ്ജും സിയാർത്തിന് പോകാൻ ബദരീങ്ങളെ കാവൽ വേണം വീട് വേണം ജോലിയില്ലാത്തവർക്ക് ജോലി വേണം കുടുംബത്തുള്ള രോഗം മാറണം വിഷമങ്ങൾ തീരണം ഇസ്സത്തും ഇഫ്അത്തും ബർക്കത്തും വേണം അല്ലാഹു വലിയ കുടുംബത്തൊന്ന് അനുഗ്രഹിക്കണേ അല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇപ്പോൾ 11 6000 ഒരു 25000 ഉറുപ്പിയുമായി അല്ലേ ഇൻഷാല്ലാ ഇനി എ പി ഉസ്താദ് വരുന്ന അന്ന് 1000 രൂപ കൊടുക്കാം പറ്റുമോ അന്നത്തേക്ക് 1000 രൂപ എന്ന ഉസ്താദ് വരുന്നത് തങ്ങളും ഉണ്ട് കൂറാ തങ്ങളും അന്നത്തേക്ക് ഇൻഷാല്ലാ നമ്മളെ വാഗ്ദാനമാകുന്ന 1000 രൂപ കൊടുക്കാൻ പറ്റും ഒന്ന് കൊണ്ടൊന്ന് 1000 രൂപ അബ്ദുൽ റസാഖ് ഉണ്ടാപുരം അല്ലാഹു സദഖ നീ കബൂലാക്കണേ അല്ലാ രക്ഷപ്പെടാനും വിജയിക്കാനും മുറാറുകൾ ഹാസിലാകാനും ആ സദഖ നീ കുടുംബത്തിന് കാരണമാക്കണേ അല്ലാ 1000 സഫ്വാൻ കുവൈത്തിൽ നിന്ന് 1111 അല്ലാഹു സദഖ നീ സ്വീകരിക്കണേ അല്ലാ ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാ രക്ഷപ്പെടാനും വിജയിക്കാനും ആഗ്രഹങ്ങൾ സഫലമാകാനും ആ സദഖ നീ കാരണമാക്കണേ അല്ലാ ആമീൻ
ഇബ്രാഹിം സുഹൈരി സ്ഥാപനത്തിന്റെ മെമ്പറാണ്, 1000. അല്ലാഹു സദഖ സ്വീകരിക്കണേ. അല്ലാ ഇൽമൻ ആഫിയാവണം, കുടുംബം രക്ഷപ്പെടണം, വീട് വേണം, മക്കൾ ഉണ്ടാവാൻ, ബദരീങ്ങളെ കാവൽ ലഭിക്കാൻ, ഹജ്ജും റസിയാത്തിനും പോകാൻ, അല്ലാ എല്ലാത്തിനും ആ സദഖ നീ കാരണമാക്കണേ. അല്ലാ പറയും 1000 ഉറപ്പിക്ക സദഖ കഴിഞ്ഞ. ഒരു 10 പേര് പറയണം 1000, ഇപ്പൊ 3 പേര് പറഞ്ഞു. എ പി സാ വരുന്ന കൊടുക്കാം. രക്ഷപ്പെടാനും ജയിക്കാനും മുറാടുകൾ ഹാസിലാകാനും ആ സ്വടക്കണി കാരണമാക്കണേ. അല്ലാ അമീൻ. ഇഞ്ഞാരാള് 1000 അതാ കൈവക്കുന്ന ആള് അബ്ബാസ്. 1000 അല്ലാഹു സദഖ സ്വീകരിക്കണേ. അല്ലാ ഖൈറും ബറക്കത്തും കൊടുക്കണേ. അല്ലാ മുറാടുകൾ ഹാസിലാകണം, രക്ഷപ്പെടാനും വിജയിക്കാനും ആഗ്രഹങ്ങൾ സഫലമാകണം, മക്കൾ നല്ല മക്കളായി വളരാൻ സദഖ നീ കാരണമാക്കണേ. അല്ലാ ആമീൻ. ഇഞ്ഞാരാള് 1000 കഴിഞ്ഞ. ഇപ്പൊ ചെയ്ത് പിരിയാണ്. ഒരു 5 പേരും കൂടെ പറയണം 1000. 1000 രൂപ ചെറുതാണെങ്കിലും വേഗം കൊടുക്കേണ്ടത് കൊണ്ടത് വലുതാണ് അല്ലേ. 1000 രൂപ കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ സമാപന സമ്മേളനത്തിൽ വരുമ്പോൾ തങ്ങന്മാരും ഉസ്താദുമാരൊക്കെ വരുന്ന അന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ. അന്ന് അന്ന് പറ്റിയില്ല, ഇനി അടുത്തൊരു വെള്ളിയാഴ്ച കുറച്ച് അങ്ങോട്ട് നീണ്ടതുകൊണ്ട് ചെറിയൊരു നിങ്ങളെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 1000 രൂപ സദഖ ഉണ്ടാ കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. ഞാനില്ലല്ലോ പറയാൻ. 1000 രൂപ കൊടുക്കാനുള്ളവർ കഴിഞ്ഞു, കഴിഞ്ഞില്ലേ? ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ വെറുതെ പറയാൻ വേണ്ടിയാണോ? 1000 രൂപ ആരുടെ പേര് പറയും? ജോയിന്റ് സെക്രട്ടറി സ്ഥാപനത്തിന്റെ റഫീഖോ. അല്ലാഹുവേ സദഖ നീ സ്വീകരിക്കണേ. അല്ലാ ഖൈർ കൊടുക്കണേ. അല്ലാ ബറക്കത്ത് കൊടുക്കണേ. അല്ലാ മുറാടുകൾ ഹാസിലാകാനും രക്ഷപ്പെടാനും വിജയിക്കാനും ആ സദഖ നീ കാരണമാക്കണേ. അല്ലാ ആമീൻ. ഒരു 4 പേരും കൂടെ പറയും. 6 പേര് പറഞ്ഞു. 1000 രൂപ റഫീഖോ. അതാ അയാളെ പേരെന്താ? ഉസ്മാൻ. 1000 അല്ലാഹു സദഖ സ്വീകരിക്കണേ. അല്ലാ ഖൈർ വേണം, ബറക്കത്ത് വേണം, മക്കളെ കല്യാണം ഉണ്ടോ നടക്കണം, വീടില്ലെങ്കിൽ വീട് വേണം, കടങ്ങൾ വിടണം, സ്വത്തനെ സമാധാനം വേണം, രോഗങ്ങൾ സുഖപ്പെടാൻ, സുഹൃ വാച്ചിലാകാൻ, മുറാറുകൾ ഹാസിലാകാൻ ആ സദഖനി കാരണമാക്കണേ. അല്ലാ ആമീൻ. ഒരു 3 പേരും കൂടെ വേണം. 1000 രൂപ കഴിഞ്ഞ്. അബ്ബാസ് ഒരു 1000 രൂപ അല്ലാഹു സദഖ സ്വീകരിക്കണേ. അല്ലാ ഖൈറും ബറക്കത്തും കൊടുക്കണേ. അല്ലാ രക്ഷപ്പെടാനും വിജയിക്കാനും മുറാറുകൾ പലതുണ്ടാകും, മക്കളൊക്കെ